ന്യൂസ് അവർ അടുത്ത വിഷയത്തിലേക്ക്. പാകിസ്ഥാനിൽ സൈന്യം അട്ടിമറിക്ക് ശ്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി ദുബായിക്ക് പോയി. സർദാരി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വ്യാഴാഴ്ച രാവിലെയാണ് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി രാജ്യം വിട്ടത്. ദുബായിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിനു ശേഷം അദ്ദേഹം വെള്ളിയാഴ്ച തിരിച്ചെത്തുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത്. സർദാരി രാജ്യം വിട്ടതിന് പിന്നാലെ പട്ടാള മേധാവി ജനറൽ പെർവേസ് കയാനി സൈനിക തലവന്മാരുടെ യോഗം വിളിച്ചു. ചില നിർണായക തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടതായി റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ വിളിച്ചു ചേർത്ത അടിയന്തര പാർലമെന്റ് സമ്മേളനവും പുരോഗമിക്കുകയാണ്. പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അടക്കമുള്ള പ്രമുഖർക്കെതിരെയുള്ള അഴിമതി കേസുകളിൽ അന്വേഷണം പുനരാരംഭിച്ചില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന സുപ്രീംകോടതിയുടെ ഭീഷണി വെള്ളിയാഴ്ച പാർലമെന്റ് ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീക്കെ ഇൻസാഫ് സർക്കാരിന് രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആ വഴിക്കാണ്. സുപ്രീംകോടതിയും പട്ടാളവും പ്രതിപക്ഷവും ഒരേ നിലപാടിലേക്ക് എത്തുന്നതോടെ സർക്കാർ തികച്ചും ഒറ്റപ്പെട്ട നിലയിലാണ്. അതിനിടയിൽ പ്രസിഡന്റ് ദുബായിക്ക് പോയത് വെറും സ്വകാര്യ സന്ദർശനമല്ലെന്ന് കരുതുന്നവരുണ്ട്. പ്രത്യേകിച്ച് മുൻ പാകിസ്ഥാൻ ഭരണാധികാരി ജനറൽ പർവേസ് മുഷറഫ് ദുബായിലുള്ളപ്പോൾ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പട്ടാളം അട്ടിമറിക്ക് ശ്രമിക്കുമോ, അതോ സുപ്രീംകോടതിയും പ്രതിപക്ഷവും ചേർന്ന് സർദാരി സർക്കാരിനെ പുറത്താക്കുന്നതുവരെ കാത്തിരിക്കുമോ എന്നതാണ് അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ വിഷയത്തിൽ ഡോക്ടർ ശശി തരൂർ, എം പി അംബാസഡർ ശ്രീ ടി പി ശ്രീനിവാസൻ, ഡോക്ടർ മാത്യു ജോസഫ്, ശ്രീ ജയം ജേക്കബ് എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ശശി തരൂർ, പാകിസ്ഥാൻ ഒരു പട്ടാള അട്ടിമറിയിലേക്കാണോ നീങ്ങുന്നത്? വെളിയിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇന്നാള് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു വന്നതേ ഉള്ളൂ. അവിടെ ഞാൻ ഒരു 10-40 ആൾക്കാരോട് സംസാരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന്. അതിന് 2-3 കാരണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, അവർ പറയുന്നത് മിലിട്ടറിക്കാരുടെ അനുഭവം നന്നായിരുന്നില്ല. ഈ മുഷറഫിനെ പുറത്താക്കി പാതിയിൽ സമരം നടന്നിട്ട് അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നിട്ട് വർഷം കഷ്ടിച്ച് 3.5 ആയിട്ടുള്ളൂ. അതുകൊണ്ട് വീണ്ടും മുഷറഫിനെ മുഷറഫ് അപ്പോയിൻറ്റ് ചെയ്ത ജനറൽമാർ വീണ്ടും കൂ ചെയ്യുമെന്ന് നല്ലൊരു സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കാലത്ത് ഇപ്പോഴത്തെ മാധ്യമ ക്ലൈമറ്റിലൊക്കെ ഒരു മിലിറ്ററി കൂ നടത്താൻ അത്ര എളുപ്പമല്ല. ഒരു കാലത്തിൽ ഒരു 5 ടാങ്കിനെ പോയിട്ട് പാകിസ്ഥാൻ ടെലിവിഷൻ്റെ വെളിയിൽ നിർത്തിയാൽ അതോടെ കഥ, നമ്മൾക്ക് ഇഷ്ടംപോലെയുള്ള കഥ മിലിറ്ററിക്ക് പറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ 20 ചാനലാണ്. ഫ്രീ മീഡിയ നല്ലപോലെയുണ്ട്. പത്രക്കാരും ടെലിവിഷൻകാരും റേഡിയോക്കാരും ഒക്കെ ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ അറ്റ്മോസ്ഫിയറിൽ ഒരു മിലിറ്ററി കൂ നടന്നാൽ അതിനെ ഒരു കഥയാക്കിയിട്ട് ഒരു നാഷണൽ നാരറ്റീവായിട്ട് പറയാൻ സാധിക്കുമെന്നോ നല്ല സംശയമുണ്ട്. മൂന്നാമത്തെ ആർഗ്യുമെൻ്റ് എന്താണ്? പാകിസ്ഥാന് പല ബുദ്ധിമുട്ടുകളുണ്ട് ഈ സമയത്ത്. എക്കണോമിക് ബുദ്ധിമുട്ട്, സാമ്പാതിക പ്രശ്നങ്ങൾ പലതുമുണ്ട്. അവർക്ക് ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ട്, ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഈ എല്ലാ ബുദ്ധിമുട്ടുള്ള സമയത്ത് മിലിറ്ററിക്കാർ ആലോചിക്കില്ല, ഞങ്ങൾ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോബ്ലം ആയി മാറി വരില്ലേ? ഒരു സിവിലിയൻ ഗവൺമെൻറ് അവിടെ ഇരുത്തിയാൽ ഇത് അവർ ബുദ്ധിമുട്ടായിരിക്കും, ഞങ്ങൾ പിന്നാമ്പുറത്തിരിക്കുക. ഈ 64 വർഷം, 32 വർഷം മിലിറ്ററി ഡയറക്റ്റ് ഭരിച്ചിട്ടുണ്ട്. മറ്റേ 32 വർഷം അവർ പിന്നാലെ ഇരുന്നിട്ട് സിവിലിയൻ ഗവൺമെൻറ്റിനോട് എന്താ ചെയ്യാൻ സാധിക്കുക, എന്താ ചെയ്യാൻ പാടാത്തതെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട്. ആ സിറ്റുവേഷനാണ് ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുള്ള കാലത്തിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ സംസാരിച്ച പാകിസ്ഥാനിൽ എല്ലാവരും എന്നോട് പറഞ്ഞത് ഒരു സാധ്യതയുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സർക്കാരിനെ, സർദാരി സർക്കാരിനെ, ഗിലാനി സർക്കാരിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ ഇപ്പോഴത്തെ സർദാരി സർക്കാരിനും ഗിലാനി സർക്കാരിനും ചില ബുദ്ധിമുട്ടുകൾ വരും. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ. ഹുസൈൻ ഹക്കാനി, പിന്നെ വാഷിങ്ടണിൽ അംബാസഡർ ആയ വ്യക്തി, അദ്ദേഹത്തിന് ആ അംബാസഡർഷിപ്പിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു മെമ്മോ എഴുതിയിട്ടുണ്ട് ആർമിയുടെ എതിരെ, എന്നിട്ട് അമേരിക്കക്കാർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഒരു ആരോപണം. ആ മെമ്മോ സർദാരി പറഞ്ഞിട്ടാണ് ഹക്കാനി എഴുതിയതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വിഷയമാക്കി. അത് സുപ്രീം കോടതിയിൽ ഇരിക്കുന്നുണ്ട്. ആ കേസിൻ്റെ കാരണം ഒരു പക്ഷേ ഈ സർക്കാരിന് ബുദ്ധിമുട്ട് വരുമെന്ന് പല ആൾക്കാരും പറഞ്ഞു. പക്ഷെ ആ കേസ് ആരംഭിച്ചിട്ടേ ഉള്ളൂ, കഷ്ടിച്ചിട്ട് ഒരു 1 ആഴ്ചയായിട്ടുള്ള അവർ ഇതെല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിൻ്റെ ഔട്ട്കമ്മും വന്നിട്ടില്ല. അംബാസഡർ ടി പി ശ്രീനിവാസൻ, അദ്ദേഹത്തിൻ്റെ വിശദീകരണം കേട്ടു. പട്ടാള വിപ്ലവത്തിന് സാധ്യതയില്ല നിലവിലുള്ള സാഹചര്യത്തിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീ ശ്രീനിവാസന്റെ വിലയിരുത്തൽ എന്താണ്? പട്ടാള വിപ്ലവം, ആ ക്ലാസിക്കൽ പട്ടാള വിപ്ലവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നത് ശരിയാണ്. പക്ഷേ ഈ സിവിലിയൻ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ വളരെയുണ്ട്. ഡോക്ടർ ശശി തരൂർ പറഞ്ഞതുപോലെ മെയ് 2011 ഈ സംഭവങ്ങൾ തുടങ്ങുക. അത് ഒരു ഇജാസ് എന്ന് പറയുന്ന ഒരാൾ, ഒരു പാകിസ്ഥാനി അമേരിക്കൻ, ഒരു എഴുത്ത് ജനറൽ മലൻ്റെ അടുത്ത് കൊടുത്തു. അതിൽ പറഞ്ഞിരുന്നത് മിലിറ്ററി കൂ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കണം, അമേരിക്കക്കാർ സഹായിക്കണം സിവിലിയൻ ഗവൺമെൻറ്റിനെന്നുള്ളതാണ്.
അത് പുറത്ത് വന്നത് ഒക്ടോബറിലാണ്. അപ്പോൾ അതുമുതൽ ഈ സിവിലിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് വളരെയധികം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. ഇപ്പോൾ സിവിലിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് വന്നിരിക്കുന്നത് സൈന്യം മാത്രമല്ല, കോടതി എതിർക്കുകയാണ്, മീഡിയയുടെ പ്രധാനമായിട്ടുള്ള ആളുകളെല്ലാം എതിർക്കുകയാണ്. അപ്പോൾ ഈ സിവിലിയൻ ഗവൺമെൻറ് ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിൽ വരാൻ പോകുന്നത് ഒരു മിലിറ്ററി ഗവൺമെൻറ് ആയിരിക്കണമെന്നില്ല, പക്ഷേ മിലിറ്ററി ഗവൺമെൻറ്റിന് കൂടുതൽ സഹായകമായ തരത്തിലുള്ള ഒരു ഗവൺമെൻറ്, ഒരു പക്ഷേ പർവേസ് മുഷറഫിന് തിരിച്ചു വരാനുള്ള ഒരു വഴിയാക്കാൻ ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് മാറും എന്ന സാധ്യതയാണ് കൂടുതലുള്ളത്. പക്ഷേ ഒരു പട്ടാള വിപ്ലവം എന്ന് പണ്ടത്ത് പറയുന്ന പോലെ ടാങ്കുകൾ കൊണ്ടുവന്ന് മുമ്പ് നിർത്തിയിട്ട് അവരേറ്റെടുക്കുന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ ഈ സിവിലിയൻ ഗവൺമെൻറ്റിന് സൈന്യത്തിൻ്റെ പിന്താങ്ങൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റിന് പാകിസ്ഥാനിൽ തുടരാൻ വളരെ പ്രയാസങ്ങളുണ്ട്. തിരിച്ചെത്താം. ഡോക്ടർ മാത്യു ജോസഫ്, ഈ പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത നിലനിൽക്കുകയാണ്, വ്യത്യസ്തമായ വീക്ഷണങ്ങളാണ് കേൾക്കുന്നത്. പട്ടാള അട്ടിമറിക്കുള്ള സാധ്യത അംബാസഡർ ടി പി ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ക്ലാസിക്കൽ അർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല എന്ന് തന്നെ പറയണം. പക്ഷേ പട്ടാളത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. പാകിസ്ഥാനിലെ ഒരു സ്ഥിതി എപ്പോൾ വേണമെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തും സംഭവിക്കാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ മറ്റ് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്ലാസിക്കൽ രീതിയിലുള്ള പട്ടാള വിപ്ലവം ഉണ്ടായിക്കൂടാ എന്ന് പറയാനും കഴിയില്ല. ആ തരത്തിലുള്ള ഒരു സന്നിഗ്ധത എല്ലാ കാലത്തും പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ കേന്ദ്ര പ്രശ്നം ഇപ്പോഴും പാകിസ്ഥാൻ്റെ ഭരണ കേന്ദ്രം സൈന്യമാണ് എന്നുള്ളത് അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇത്തവണ 1999 മുഷറഫ് അധികാരത്തിൽ വന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം, അന്ന് സൈന്യം അധികാരത്തിൽ വരുന്നതിനെ ആരും തന്നെ എതിർത്തില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. ഇന്ന് അങ്ങനെയല്ല, സൈന്യം നേരിട്ട് അധികാരത്തിൽ വരുന്നതിനെ കാര്യമായ ആരും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ, അത് ഇമ്രാൻഖാൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും നവാസ് ഷെരീഫിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, അവയെല്ലാം തന്നെ ആവശ്യപ്പെടുന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വേണം എന്നുള്ളതാണ്. പൊതു തെരഞ്ഞെടുപ്പിലൂടെ, ജനാധിപത്യ മാർഗത്തിലൂടെ ഈ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കി മറ്റൊരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നുള്ള നിലപാടിലേക്ക് അവർ വന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അത് പാകിസ്ഥാനെ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായും ശ്രദ്ധിക്കപ്പെടേണ്ട, അടിവരയിടേണ്ട ഒന്നാണ് എന്ന് പറയേണ്ടി വരും. ശ്രീ ജയൻ ജേക്കബ്, ഇതുപോലെ സംഭവിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനോ ജയിക്കുന്ന മുന്നണിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ അധികാരം കൈമാറുന്ന സ്ഥിതിയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന സംഭവമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരും മറ്റൊരു സർക്കാരിന്, ഒരു പ്രധാനമന്ത്രിയും മറ്റൊരു പ്രധാനമന്ത്രിക്ക് അധികാരം കൈമാറിയ ചരിത്രം പാകിസ്ഥാനിലില്ല. ഇത്തവണ പട്ടാളത്തിൻ്റെ കൂടി സമ്മർദ്ദത്തോടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന് മറ്റൊരു ജനാധിപത്യ സർക്കാർ തന്നെ അധികാരത്തിലേറുന്ന സ്ഥിതി പാകിസ്ഥാനിൽ പ്രതീക്ഷിക്കാമോ? അല്ല, എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ മാർച്ചിൽ നടക്കാൻ പോകുന്ന സെനറ്റ് ഇലക്ഷനിൽ പലരും നവാസ് ഷെരീഫ് പി പി, അതായത് സർദാരിയുടെ പി 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 പാർട്ടിക്ക് മുൻഗണന അല്ലെങ്കിൽ മുൻതൂക്കം കിട്ടുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൻ്റെ ഈ ഒരു ക്രൈസിസിലെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാൻ സുപ്രീം കോർട്ടാണ്. ഇപ്പോഴുള്ള മെമ്മോഗേറിന് മുമ്പുള്ള കാര്യം നോക്കിയാൽ 2009 ഡിസംബറിൽ സുപ്രീം കോർട്ട് സർദാരിക്കെതിരെയുള്ള അന്വേഷണം സർദാരി പറയുന്നത് പോലെയല്ല, സർദാരിയെ അഴിമതി കേസിൽ അന്വേഷണം നടത്തണമെന്ന് പറയുകയും അതിനുശേഷം അതിനെതിരായി സർദാരി നടത്തുന്ന കവറപ്പ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നം പാകിസ്ഥാനിൽ വഷളായി തുടങ്ങിയത്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് എന്നതിലുപരി പാകിസ്ഥാൻ സുപ്രീം കോർട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വേറെയും ചില ഒരു കോംപ്രമൈസിലേക്ക് വന്നേക്കാം. ഒന്ന്, ഗിലാനിക്ക് പകരം ഒരു നേതാവിനെ കൊണ്ടുവരാം. രണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് പോലെ നേരിട്ട് മുമ്പായിട്ടുള്ള ഇലക്ഷൻ നടത്താം. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ആക്റ്റീവാണ്. പലരും പറയുന്നുണ്ട് പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ പാകിസ്ഥാൻ ആർമിയുടെ സപ്പോർട്ടുണ്ട്, അതുപോലെ തന്നെ മെമ്മോഗേറ്റിലെ പെറ്റീഷനിലായിട്ട് നവാസ് ഷെരീഫ് വന്നിട്ടുണ്ട്. എങ്കിലും ജനാധിപത്യപരമായ ഒരു അസ്ഥിരതയിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത്. എന്നാൽ അതൊരു മിലിറ്ററി കൂയിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡോക്ടർ ശശി തരൂർ, പ്രധാനമായും കോടതിയുടെ നിലപാടുകൾ നിർണായകമായിരിക്കുമെന്ന് പറയുമ്പോൾ അത് മെമ്മോഗേറ്റിൽ മാത്രമല്ല, അസിഫ് അലി സർദാരിക്കെതിരായ അഴിമതി കേസിലും ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. അതിലുള്ള നടപടികൾ അവസാനിപ്പിക്കുന്നതിനെതിരെ സുപ്രീം കോടതി നിലപാടെടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിൽ കള്ളപ്പണത്തിൻ്റെ കാര്യം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ കോടതിയുടെ ഇടപെടൽ കൂടുതൽ കൂടുതൽ നിർണായകമാകുന്ന ദിവസങ്ങളാണോ പാകിസ്ഥാനിൽ വരാൻ പോകുന്നത്? അല്ല, അതല്ല കേസ്, അഴിമതി കേസും കൂടി അവരെന്താ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ സ്വിറ്റ്സർലൻഡിലേക്ക് വീണ്ടും എഴുത്തെഴുതിയിട്ട് ഒരിക്കൽ അടച്ച കേസിന് വീണ്ടും തുറക്കണം എന്നാണ്.
ആ ഓർഡർ സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോൾ സർക്കാർ പറഞ്ഞു ഞങ്ങളിത് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നില്ല. അത് പറഞ്ഞപ്പോൾ സുപ്രീം കോടതിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരെന്ത് ചെയ്യും? സുപ്രീം കോടതിക്ക് സ്വിസിനിൽ എഴുതാനുള്ള അവകാശമില്ലല്ലോ. അവർക്ക് സർക്കാരിനോട് കാര്യം ചെയ്യണമെന്ന് പറയാനേ ഉള്ളൂ. അത് സർക്കാർ ചെയ്തിട്ടില്ലെങ്കിൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? അപ്പോൾ ഈ അഴിമതി കേസല്ല വിഷയം. വിഷയം ഈ മെമ്മോ ഗേറ്റ്സാണ്. ഹുസൈൻ ഹക്കാനി വാഷിങ്ടണിൽ അംബാസഡർ ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് സർദാരിക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനി ആർമിയുടെ എതിരായിട്ട് ഒരു മെമ്മോ എഴുതി അമേരിക്കക്കാർക്ക് കൊടുത്തു എന്നാണ് ആരോപണം. അതാണ് കേസ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു സ്പെഷ്യൽ കമ്മീഷൻ ഓഫ് എൻക്വയറി, മൂന്ന് ഈ പ്രദേശത്തിൻ്റെ ചീഫ് ജസ്റ്റിസ്മാരെ ഇരുത്തിയിട്ട് ഒരു കമ്മീഷൻ ഓഫ് എൻക്വയറി നടക്കുന്നുണ്ട്. അതിൻ്റെ പൊളിറ്റിക്കൽ അൺസെർട്ടനിറ്റിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ സഹിക്കുന്നത്. ആ കേസിലാണ് ആർമിക്കാർ പറഞ്ഞത് സുപ്രീം കോടതിയോട്, ഈ മെമ്മോ എഴുതിയത് ഒരു ആൻറ്റി നാഷണൽ ആക്ടാണ്, ആൻറ്റി ആർമി ആക്ടാണ്, ഇതിനെ പണിഷ് ചെയ്യണമെന്ന് ആർമിക്കാരത് പറഞ്ഞപ്പോൾ സർദാറിന്റെ പ്രൈം മിനിസ്റ്റർ യൂസഫ് ഗിലാനി പറഞ്ഞു അതാണെങ്കിൽ ആർമിക്ക് ഇങ്ങനെ പറയാൻ അവകാശമില്ല, ആർമി ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാണ്ട് സുപ്രീം കോടതിക്ക് ഇത് പറയുന്നത് അതന്നെ ഒരു ഇല്ലീഗൽ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ടാണെന്ന് ഗിലാനി പറഞ്ഞു. അപ്പോഴാണ് ഈ രണ്ടാൾ ഈ ആർമിയും സർക്കാരും കൂടി സീരിയസ് ആയിട്ടൊരു ക്രൈസിസ് പോലെ വന്നത്. എന്താ ആർമി ചെയ്യേണ്ടത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആർമിക്കാരെന്താ ചെയ്യേണ്ടത്? അവർ രാജിവെക്കണ്ടേ? അപ്പോൾ ആ സിറ്റുവേഷൻ്റെ ടെൻഷനാണ് നിങ്ങൾ ഇന്ന് കാണുന്നത്. എൻ്റെ മനസ്സിൽ ഇപ്പോൾ കൂടി ഞാൻ കൂ വരുന്ന ആലോചിക്കുന്നില്ല. എൻ്റെ മനസ്സിൽ ആക്ഷൻ എല്ലാം സുപ്രീം കോടതിയുടെ നിശ്ചയം പ്രകാരം തിരിച്ച് താമസിച്ചു. ശ്രീ ടി പി ശ്രീനിവാസൻ, എന്തായാലും സിറ്റുവേഷൻ വളരെ മോശമാണ് അവിടെ അതിർത്തിയിൽ. നമ്മുടെ അയൽ രാജ്യത്തിൽ സിറ്റുവേഷൻ റീജിയണൽ സ്റ്റെബിലിറ്റിയെ പോലും ബാധിക്കുന്ന തരത്തിലുള്ളതാണ്. അത് ഇന്ത്യയെ എന്തായാലും ഏത് രീതിയിലായിരിക്കും ഇത് ബാധിക്കാൻ സാധ്യത? അല്ല, എൻ്റെ ഒരു സംശയം, നമ്മുടെ പ്രധാനമന്ത്രി ഗിലാനിയെ പ്രകീർത്തിച്ച് പറഞ്ഞത് ഒരു പക്ഷേ അദ്ദേഹത്തെ ബാധിച്ച് കാണും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഗിലാനി ഈസ് എ മാൻ ഓഫ് പീസ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞാൽ അത് ഒരു പക്ഷേ അദ്ദേഹത്തിനെതിരായിട്ടായിട്ട് വരാനാണ് സാധ്യത. കാരണം പാകിസ്ഥാൻ്റെ നയത്തിനെതിരായിട്ടാണല്ലോ ഇന്ത്യയുമായിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുകയോ എന്തെങ്കിലും കൺസെഷൻ കൊടുക്കുകയോ ചെയ്യുക എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നാൽ തീർച്ചയായും സൈന്യം അതിനോട് സഹകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരംശം ഇതിലുള്ളതുകൊണ്ടാണ് എനിക്ക് ഭയം. കാരണം ഇദ്ദേഹത്തെ മാറ്റുകയും അപ്പോൾ അതിന് ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ഇന്ത്യക്കെതിരായി എന്തെങ്കിലും സൈന്യങ്ങളെ വിടുകയോ അല്ലെങ്കിൽ ഷെല്ലിംഗ് നടത്തുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. കാരണം എപ്പോഴും ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ, പാകിസ്ഥാനിലുണ്ടാകുമ്പോൾ ഇന്ത്യയെ പൊക്കിക്കാണിക്കുക, ഇന്ത്യയെ ഒരു ശത്രുവായി കാണിക്കുക എന്നുള്ളത് പാകിസ്ഥാനിൽ സാധാരണമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള